السلام عليكم ورحمة الله وبركاته. പരിശുദ്ധമായ റമളാൻ ശരീഫ് നമ്മുടെ മുമ്പിലാണ് വന്നെത്തി നിൽക്കുന്നത്. കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒരാഴ്ചയാണ് ഇനി അവശേഷിക്കുന്ന ദിവസങ്ങൾ. റമളാൻ വരുന്നതിന്റെ മുമ്പ് റമളാനിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് റമളാനിൽ ഒരുങ്ങേണ്ടത്, നമ്മുടെ വീട് എങ്ങനെ ഒരുങ്ങണം, നമ്മുടെ പള്ളികൾ എങ്ങനെ ഒരുങ്ങണം, അതൊക്കെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റമളാനിനെ ഒരുങ്ങി നാം റമളാനിനെ സ്വീകരിച്ച് ഇബാദത്ത് ചെയ്താൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകളെല്ലാം അല്ലാഹു സ്വീകരിക്കും. അധിക ആളുകൾക്കും റമളാനിനെ എങ്ങനെ സ്വീകരിക്കണം, റമളാനിനെ എങ്ങനെ ഒരുങ്ങണമെന്നും എന്നുപോലും അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകട്ടെ. നല്ല നിലക്ക് റമളാനിനെ സ്വീകരിക്കുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഖറജ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫീ അവ്വലി ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ. ഹനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ, മരണകാലത്ത് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റമളാനിന്റെ ആദ്യത്തെ രാത്രിയിൽ പുറത്തിറങ്ങിയപ്പോൾ വൽ ഖരാതീലു തസ്ഹറു, വിളക്കുകളെല്ലാം മനോഹരമായി കത്തിപ്രകാശിക്കുന്നു, മിന്നിത്തിളങ്ങുന്നു. വകിതാബുല്ലാഹി യുത്ലാ ഫിൽ മസാജിദ്, പള്ളികളിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്നു, അല്ലാഹുവിന്റെ കിതാബ് ഓതുന്നു. ഇത് കണ്ടപ്പോൾ ഹനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖാൽ നബ്ബറല്ലാഹു ലക യാ ഉമർ ഇബ്നുൽ ഖത്താബ് ഫീ ഖബ്രിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. കമാ നബ്ബറത മസാജിദ അല്ലാഹി ബിൽ ഖുർആൻ, പള്ളികളിൽ ഖുർആൻ ഓതാനുള്ള സൗകര്യവും ഉണ്ടാക്കി തന്ന, പള്ളികളെ മനോഹരമാക്കിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. റമളാൻ വരുന്നതിന്റെ മുമ്പ് നമ്മുടെ പള്ളികൾ ഉണരണം, പള്ളികളെ അലങ്കരിക്കണം. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് റമളാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. വബല്ലിഗ്നാ ശഹ്റ റമളാൻ, പടച്ചവനെ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിക്കണം എന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ റമളാൻ എത്തുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനിക്ക് ക്ലാസ് എടുത്തു കൊടുത്തു. ഹദീസുകളിൽ കാണാം, ഖദ് അഹല്ലക്കും ശഹ്റു മുബാറക്, ഒരു ബർക്കത്താക്കപ്പെട്ട ഒരു മാസമാണ് നമ്മുടെ മുമ്പിൽ വന്നെത്തി നിൽക്കുന്നത്, നിങ്ങൾ സ്വീകരിക്കുക, ഒരുങ്ങുക, തയ്യാറാകുക എന്ന് സ്വഹാബത്തിനിക്ക് നിബിധങ്ങൾ ക്ലാസ് എടുത്തു കൊടുത്തത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ ആദ്യമായി നമ്മുടെ പള്ളികൾ ഒരുങ്ങണം, പള്ളികളെ വൃത്തിയാക്കണം, പള്ളികൾ അലങ്കരിക്കണം റമളാൻ വരുന്നതിന്റെ മുമ്പ്. അതുപോലെ തന്നെ വീടുകൾ ഒരുങ്ങണം, നമ്മുടെ വീടുകളെ വൃത്തിയാക്കണം, വീടിന്റെ അകവും പുറവും വൃത്തിയാക്കണം. വൃത്തിയുള്ള സ്ഥലത്താണ് മലക്കുകൾ പ്രവേശിക്കുകയുള്ളൂ. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീടുകളിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ വീടുകൾ വൃത്തിയുള്ള വീടായിരിക്കണം. അധിക വീടുകളിലും ഇന്ന് സമാധാനമില്ല, സന്തോഷമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രയാസമാണ്, ദാരിദ്ര്യമാണ്. എന്തേ കാരണം? റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കാത്ത വീട്ടിൽ ഒരു സമാധാനവും കിട്ടൂല. റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കാത്ത ഒരുപാട് വീടുകളുണ്ട്. ജനാപത്തുള്ളവര് കുളിക്കാതെ കിടന്നുറങ്ങുന്ന വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല. നായ വളർത്തുന്ന വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കൂല. അതുപോലെ തന്നെ പിണങ്ങി നിൽക്കുന്നവര് വീട്ടിലുണ്ടെങ്കിലും ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് പ്രവേശിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകള് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്ന വീടായിരിക്കണം. വീടുകളിൽ നാം വൃത്തിയാക്കണം. ടോയ്ലറ്റ് കക്കൂസുകൾ നല്ല വൃത്തിയോടുകൂടെ കാത്തു സൂക്ഷിക്കണം. ചിലന്തി വലകളുണ്ടെങ്കിൽ അത് നാം നീക്കം ചെയ്യണം. ദാരിദ്ര്യം നാം തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കി തീർക്കുന്നു. അധിക വീടുകളിലും ചിലന്തി വല മാറ്റാതെ എത്രയോ കാലങ്ങളായി ദാരിദ്ര്യമുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സലാഹുദ്ദീൻ അടക്കമുള്ള കിതാബുകളിൽ മഹാന്മാര് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ചിലന്തി വല. വീട്ടിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്തില്ലെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട എന്റെ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സുഹൃത്തുക്കള് എല്ലാവരും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലന്തി വല നീക്കണം. അതുപോലെ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ഒരു റൂം വൃത്തിയായി കാത്തു സൂക്ഷിക്കണം. അത് റമളാനിൽ മാത്രമല്ല, എല്ലാ സമയത്തും നിസ്കരിക്കാൻ, ഇബാദത്ത് ചെയ്യുവാൻ, ദിക്റ് ചൊല്ലുവാൻ, ഖുർആൻ ഓതുവാൻ വൃത്തിയുള്ള ഒരു റൂം, ഒരു സ്ഥലം നമ്മുടെ വീട്ടിൽ ഒരുക്കി വെക്കണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നാം റമളാനിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഖളാ ആയ നിസ്കാരമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റമളാനിന്റെ മുമ്പ് അത് ഖളാ കിട്ടണം. കഴിഞ്ഞ വർഷത്തെ ഏതെങ്കിലും ഒരു നോമ്പ് നമുക്ക് ഖളാ ആയിട്ടുണ്ടെങ്കിൽ ഈ റമളാൻ വരുന്നതിന്റെ മുമ്പ് നാം അത് ഖളാ വിട്ടണം. അതുപോലെ തന്നെ തൗബ ചെയ്ത് നാം മടങ്ങണം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ, അപരാധങ്ങൾ, കുറ്റങ്ങൾ, ദോഷങ്ങൾ അതൊക്കെ റബ്ബിനോട് ഖേദിച്ച് മടങ്ങണം. റമളാനിന്റെ മുമ്പ് തൗബ ചെയ്ത് മടങ്ങണം. തൗബയുടെ മാസമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പരിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധമുണ്ടാകണം. അത് റമളാനിൽ മാത്രമല്ല, ഒരു ഹജ്ജെങ്കിലും തീർക്കാൻ ഒരു പ്രതിജ്ഞ എടുക്കണം. വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീട് ബൈത്തുന്നതൊരു വീടാണ്. ലാ യുഖ്റഉ ഫീഹി കിതാബുല്ലാഹ്. ഖുർആൻ ഓതാത്ത വീട് അത് ദാരിദ്ര്യം പിടിച്ച വീടാണ്. അവിടെ സമാധാനം ഉണ്ടാകൂല, അവിടെ സന്തോഷമുണ്ടാകൂല, അവിടെ എപ്പോഴും പണത്തിന് പ്രയാസമുണ്ടാകും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും, എപ്പോഴും അസുഖങ്ങളുണ്ടാകും. ഖുർആൻ ഓതാത്ത വീട് വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച വീടാണ്. നിങ്ങളുടെ വീടുകളിൽ ധാരാളം ഖുർആൻ ഓതി അധികരിപ്പിക്കുക. ഖുർആൻ ഓതാത്ത വീട് അവിടെ ഖൈറുകൾ കുറയും, ബുദ്ധിമുട്ടുകൾ അധികരിക്കും. ആ വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കുടുസുള്ള ജീവിതം ഉണ്ടാകും, ദാരിദ്ര്യം ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ നമ്മുടെ മുമ്പിലാണുള്ളത്. ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീട് വൃത്തിയായി കാത്തു സൂക്ഷിക്കുക. ഇബാദത്തിന് ഒരുങ്ങുക. നമ്മുടെ വീട് റഹ്മത്തിന്റെ മലക്കുകൾ പ്രവേശിക്കുന്ന വീടായി നാം മാറ്റുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുവാനുള്ള വലിയ നല്ല തൗഫീഖ് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റമളാനു ശരീഫിനെ വേണ്ടതുപോലെ സ്വീകരിക്കുവാനും ഒരുങ്ങുവാനും ഇബാദത്ത് ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.